അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള വിശ്വാസികളെ, ഒരു ദിനം ഒരു നന്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബിസ്മിയെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. ബിസ്മി ചൊല്ലിയാലുള്ള ഗുണങ്ങൾ പറഞ്ഞു. അത് ചൊല്ലിയില്ലെങ്കിൽ എന്താണ് അതിൻ്റെ വിപത്ത് എന്നുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ ഏതേത് പ്രവൃത്തിയും സംസാരവും ജീവിതശൈലിയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാവണം. കാരണം നമുക്ക് അതിനുള്ള എല്ലാ കഴിവുകളും തന്നവൻ പടച്ച തമ്പുരാനാണ്. ആ പടച്ച തമ്പുരാൻ്റെ തൃപ്തി, അതിലൂടെ ലക്ഷ്യം വയ്ക്കുക എന്നുള്ളത് അത് സ്വീകരിക്കുന്നതിനും അത് വിജയപ്രദമായി പൂർത്തീകരിക്കുന്നതിനും കാരണമാണ്. അതുകൊണ്ട് തന്നെ കാരുണ്യവാനായ പടച്ച തമ്പുരാൻ്റെ നാമത്തിൽ അവനോട് സഹായം ചോദിച്ചുകൊണ്ട് ഒരു നന്മ തുടങ്ങുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഈ ബിസ്മി ചൊല്ലേണ്ടതുപോലെ ചൊല്ലിയില്ലെങ്കിൽ, ചൊല്ലേണ്ട സമയത്ത് ചൊല്ലിയില്ലെങ്കിൽ അതിൻ്റെ വിപത്തെന്ത്? മഹാനായ നബിയുന വസയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തുകളോട് പറയുകയാണ്, അല്ലയോ സ്വഹാബത്തെ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വുക്കില ബിഹി ഖരീനുഹു മിനൽ ജിന്നി വ ഖരീനുഹു മിനൽ മലായിക. നിങ്ങളിൽ ആരും തന്നെ ഇല്ല, ഒന്നുകിൽ നിങ്ങളോടൊപ്പം റഹ്മത്തിൻ്റെ മലക്കുണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ശപിക്കപ്പെട്ട പിശാചിൻ്റെ സാന്നിധ്യമുണ്ടാവും. ഈ രണ്ടാലൊരു സാന്നിധ്യമില്ലാതെ നിങ്ങളിൽ ആരും തന്നെ ഇല്ല എന്ന് നബിയുന വ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ട മാത്രയിൽ സ്വഹാബത്തുകൾ ചോദിക്കുന്നു, വ ഇയ്യാക യാ റസൂലല്ലാഹ്, ഈ നിയമം നിങ്ങൾക്കും ബാധകമാണോ? അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങളോടൊപ്പവും റഹ്മത്തിൻ്റെ മലക്ക് അല്ലെങ്കിൽ ശപിക്കപ്പെട്ട പിശാജ് കൂടെയുണ്ടാകുമോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തുകളോട് കൊടുത്ത മറുപടി, വ ഇയ്യായ, എന്നോടും ഒപ്പം ഒന്നുകിൽ റഹ്മത്തിൻ്റെ മലക്ക് അല്ലെങ്കിൽ ശപിക്കപ്പെട്ട പിശാജ് ഉണ്ടാവും. എന്നോടൊപ്പം എൻ്റെ സമീപത്തേക്ക് പിശാജ് വന്നാൽ പോലും അവന് എന്നോട് നന്മയല്ലാതെ പറയാൻ പടച്ചവൻ അവസരം നൽകുകയില്ല. അതെനിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. നേരെ മറിച്ച് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോടൊപ്പം ഒന്നുകിൽ റഹ്മത്തിൻ്റെ മലക്ക് അല്ലെങ്കിൽ ശപിക്കപ്പെട്ട പിശാജ്. റഹ്മത്തിൻ്റെ മലക്ക് കൂടെയുള്ളപ്പോൾ നന്മകൾ മാത്രമായിരിക്കും ഒരു വിശ്വാസി ചിന്തിക്കുന്നത്, നന്മയുമായിട്ട് മാത്രമായിരിക്കും ഒരു വിശ്വാസി ഇടപഴകുന്നത്, നന്മയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ മാത്രമായിരിക്കും അവനോടുണ്ടാവുന്നത്, നന്മയുമായി ബന്ധപ്പെട്ട സംസാരം മാത്രമായിരിക്കും അവനിൽ ഉണ്ടാവുന്നത്. നേരെ മറിച്ച് ഏത് സമയത്ത് അവനിൽ കോപം വരുന്നോ, ദുർചിന്ത വരുന്നോ, അപ്പോൾ റഹ്മത്തിൻ്റെ മലക്ക് അപ്രത്യക്ഷമാകും, അവനിലേക്ക് ശപിക്കപ്പെട്ട പിശാജ് വരും പ്രേരണയാൽ. അവന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് വഖദ് സുയ്യിന ലഹുമു ശൈത്വാനു അഅമാലഹും, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട്. കാരണം അവർക്ക് വളരെ ഭംഗിയാക്കി കൊടുത്തു. വഖദ് സുയ്യിന ലഹുമു ശൈത്വാനു അഅമാലഹും, അവരുടെ കർമ്മങ്ങളെ പൈശാചികത വന്ന് പ്രേരണ കൊടുത്തിട്ട് നിങ്ങളുടെ പ്രവൃത്തിയാണ് നല്ലതെന്ന് തോന്നിപ്പിച്ചു. പക്ഷേ ബദർ യുദ്ധത്തിൽ ശത്രുക്കൾ പരാജയപ്പെട്ടു. കാരണം അവരോടൊപ്പം ഷെയ്ത്താനായിരുന്നു. സ്വഹാബത്തുകളോടൊപ്പം റഹ്മത്തിൻ്റെ മലക്കുണ്ടായിരുന്നു. അവർ വിജയം കൈവരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വിശ്വാസിയോടൊപ്പം ഒന്നുകിൽ റഹ്മത്തിൻ്റെ മലക്ക്, അതല്ലെങ്കിൽ ശപിക്കപ്പെട്ട പിശാജ്. റഹ്മത്തിൻ്റെ മലക്കുണ്ടാകുമ്പോഴൊക്കെ നന്മയുടെ വർത്തമാനം, നന്മയുടെ ചിന്ത, നന്മയുടെ ജീവിതശൈലി, നന്മയുടെ പ്രവർത്തനം, നന്മയുമായി ബന്ധപ്പെട്ട് ഇടപഴകാൻ പരിശ്രമിക്കുന്നു. അതിൽ നിന്ന് എപ്പോൾ അവൻ മാറുന്നോ, അവൻ്റെ ചിന്ത മാറുന്നോ, അപ്പോൾ അവനോടൊപ്പം ശപിക്കപ്പെട്ട പിശാജ് വന്നുകൂടും. പിശാജ് അവൻ്റെ മനസ്സ് അവൻ്റെ സമീപത്തേക്ക് വരുമ്പോൾ അവനിൽ ദുർചിന്ത ഉടലെടുക്കും, മ്ലേച്ഛമായ സംസാരം അവനിൽ നിന്ന് പ്രകടമാവും, മോശമായ പ്രവൃത്തികൾ അവനിൽ കണ്ടു തുടങ്ങും, അങ്ങേയറ്റം മ്ലേച്ഛമായ ജീവിതശൈലിയെ അവൻ അവലംബിക്കും, ഷെയ്ത്താൻ അവന് പ്രേരണ ചെയ്തു കൊടുക്കും.
അപ്പൊ ഈ ഷെയ്ത്താന്റെ കടന്ന് വരവിന് തടസ്സം വിടുക എന്നുള്ളതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തർ ഔ ഖാല ഫഹുവ അഖ്തഅ ഔ ഖാല ഫഹുവ അജ്ദർ. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസി ഒരു നല്ല കാര്യവുമായി ബന്ധപ്പെടുമ്പോൾ അവനത് ബിസ്മി പറയണം. ബിസ്മി പറഞ്ഞില്ലെങ്കിൽ അത് പാതി വഴിക്ക് മുറിഞ്ഞു പോകും, അത് വാല് മുറിക്കപ്പെട്ടതുപോലെ ഒരു പരിപൂർണതയിലേക്ക് എത്തുകയില്ല, അതൊരു സ്വീകാര്യയോഗ്യമായ അവസ്ഥയിലേക്ക് പരിപൂർണമാവുന്നില്ല. അതിവിശാലമായ അർത്ഥശകലങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ബിസ്മിയെ കൂടെ കൂട്ടിയാൽ അത് സ്വീകാര്യയോഗ്യമാവാനും അത് വിജയിക്കാനും അത് പടച്ചവൻ്റെ പൊരുത്തത്തിലാവാനും അത് ചൊല്ലുന്ന വിശ്വാസിക്ക് മനസ്സാ വാച കർമ്മണ പടച്ചവൻ തന്ന ന്യാമത്തിനെ ഓർക്കാനും അതിനുള്ള നന്ദി പ്രകടനമാക്കാനും അത് വിജയിക്കാനും അത് പടച്ചവൻ്റെ തൃപ്തിയിൽ ഉൾപ്പെടാനും സ്വീകരിക്കാനും കാരണമാകും. ഈ ബിസ്മി ഉച്ചരിക്കലോടുകൂടി ഷെയ്ത്താൻ അപ്രത്യക്ഷമാകും. അള്ളാഹുവിൻ്റെ ശത്രുവാണല്ലോ ഷെയ്ത്താൻ, വിശ്വാസിയുടെ ശത്രുവാണല്ലോ ഷെയ്ത്താൻ. ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഷൈത്താന ലകും അദുവ ഫത്തഖിദൂഹു അദുവ ഇന്നമാ യദുഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. ഇന്ന ഷൈത്താന ലകും അദുവ, ശപിക്കപ്പെട്ട പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ, അവനെ ശത്രുവായിട്ട് തന്നെ കാണണം. അഥവാ ഒരു നന്മയുടെ പ്രവർത്തനത്തിൽ ഷെയ്ത്താൻ ഇടപഴകും, അതുകൊണ്ട് തന്നെ അത് ഇടപഴകാതിരിക്കാൻ, അത് വിജയിക്കാൻ, അത് സ്വീകരിക്കാൻ, അത് പടച്ചവൻ്റെ പൊരുത്തത്തിലാവാൻ അതിൻ്റെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറഞ്ഞതും കേട്ടതും അനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.